ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്റെ പെങ്ങൾ ചെയ്തൊരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ പോണെ. അപ്പോ ഇപ്പൊ ഇന്നത്തെ ഇപ്പൊ മാസ്കിന് ഭയങ്കര ടൈറ്റ് ആണ്. നാട്ടിലും ഇവിടെ ഒക്കെ മാസ്ക് കിട്ടാൻ വലിയ പാടാണ്. കിട്ടിയാൽ തന്നെ നല്ല പൈസയും കൊടുക്കണം. അത് ഇതുപോലത്തെ മാസ്കുകളാണ്. ഇതൊക്കെ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് 2-3 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യണം. കാരണം വേറെ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. ഒഴിവാക്കി വേറെ വേണം, പുതിയ വേണം. അപ്പൊ തുണി കൊണ്ട് മാസ്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അത് തിരുമ്പിട്ട് അലക്കിയിട്ട് വീണ്ടും നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ എല്ലാവരും വീട്ടിലും ടൈലർ മെഷീൻ ഇല്ലാത്ത വീട് വളരെ ചുരുക്കം നാട്ടിലുള്ളത്, ഇല്ലെങ്കിൽ അടുത്ത വീട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോ തുണി കൊണ്ട് എങ്ങനെ മാസ്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഒരു വീഡിയോ ആണ്, എന്റെ പെങ്ങൾ ചെയ്ത വീഡിയോ ആണ്. അതാണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ആകുമ്പോൾ തുണി കൊണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അത് വൈകുന്നേരം ആകുമ്പോൾ തിരുമ്പിട്ട് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് വീണ്ടും എടുത്ത് ഉപയോഗിക്കാം. അപ്പൊ വീഡിയോ കണ്ട് സിമ്പിൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വീഡിയോ പിന്നെ ഇതാണ്. അപ്പൊ വീഡിയോ എല്ലാവരും കാണാം. ഇഷ്ടപ്പെടാമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായിട്ട് ഞാനിവിടെ ഒരു തുണി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നീളവും വീതിയും എത്രയാണെന്ന് നോക്കാം. ഇതിൻ്റെ വീതി 8 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നീളം 9 ഇഞ്ചും എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 4 വശവും ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം. ഇതിൻ്റെ നീളമുള്ള വശത്ത് ഇതുപോലെ 2 മടക്കായിട്ട് ചെറുതായിട്ട് മടക്കി ഒന്ന് അടിച്ചു കൊടുക്കുക. ഇനി അതേപോലെ ഈ അടിവശത്തും 2 മടക്കായിട്ട് മടക്കി ഒന്ന് അടിച്ചെടുക്കുക. ഇനി ഇതിൻ്റെ ഈ വശത്ത് 1 മടക്കാണ് മടക്കുന്നത്. ഇവിടെ ഇലാസ്റ്റിക് വെച്ച് അടിക്കുമ്പോൾ 1 പ്രാവശ്യം കൂടി മടക്കി തയ്ക്കാനുള്ളത് കൊണ്ടാണ് 1 മടക്ക് മടക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ അളവുകളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. പിന്നെ 1.5 ഇഞ്ച് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ വശത്തും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇവിടുന്ന് മുകളിലേക്കാണ് ഞാൻ മടക്കി കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇനി ഇവിടെയും അതേപോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കണം. ഞൊറി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സൈഡിലും അതേപോലെ തന്നെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ 2 അറ്റത്തും ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഇലാസ്റ്റിക് ഇതുപോലെയുള്ള ഇലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് 1.8 ഇഞ്ച് നീളത്തിൽ എടുത്തിട്ടുണ്ട്. ഇത് 8 ഇഞ്ച് നീളം കുറച്ച് കൂടുതലാണ്. 1.6 ഇഞ്ച് മതിയാവും. ഞാനിവിടെ 1.8 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ വെച്ച് ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. ഇതിൻ്റെ അറ്റം നല്ലവണ്ണം ഒന്ന് ലോക്ക് ചെയ്തിട്ട് വേണം അടിച്ചു കൊടുക്കാൻ.
എലാസ്റ്റിക് ഊരി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇനി ഈ അറ്റത്തും ഇതേപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കുക. അവിടെയും നല്ലവണ്ണം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ മറ്റേ വശത്തും എലാസ്റ്റിക് വെച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.